Welcome back to part 3 video lecture of CFF module 3. So, in this lecture, we will discuss the problems. First one, a turbojet engine works at a Mach number of 1.3 and temperature is equal to 218 Kelvin. Pressure is equal to 0.118 bar. A normal shock occurs ahead of its inlet diffuser. Determine the Mach number and stagnation pressure after the shock. What is the percentage of stagnation pressure loss across the shock? Gamma is equal to 1.4. So, ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റാസ് ഗിവൺ mx is equal to 1.3, tx is equal to 218 kelvin, px is equal to 0.118 bar. പിന്നെ gamma 1.4 എന്ന് തന്നിട്ടുണ്ട്. So, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രം. So, അതായത് ഒരു ടർബോജെറ്റ് എഞ്ചിൻ ഉണ്ട്. അതിന്റെ ഇൻലെറ്റിലേക്ക് എയർ കയറുന്നതിന് മുമ്പ് ഒരു നോർമൽ ഷോക്ക് ഒക്കറിയും. അപ്പം നോർമൽ ഷോക്കിന് അപ്സ്ട്രീമും ഉണ്ട് ഡൗൺ സ്ട്രീമും ഉണ്ട്. അപ്സ്ട്രീമിനെ നമ്മൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യും, ഡൗൺ സ്ട്രീമിനെ നമ്മൾ വൈ എന്ന് ഡിനോട്ട് ചെയ്യും. സോ അപ്സ്ട്രീമിലെ പ്രോപ്പർട്ടീസിന് എല്ലാത്തിനും സഫിക്സ് എക്സ് ആയിരിക്കും, അതുപോലെ ഡൗൺ സ്ട്രീമിന് വൈ ആയിരിക്കും. സോ ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന മാക് നമ്പറും സ്റ്റാഗ്നേഷൻ പ്രഷറും ആഫ്റ്റർ ദ ഷോക്ക്, അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ്, ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ നോർമൽ ഷോക്ക് ഒക്കർ ചെയ്യുന്നത് ഈ എക്സിനും വൈക്കും ഇടയ്ക്കായിരിക്കും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വൈയിലെ വാല്യൂസ് ആണ്, അതായത് മാക് നമ്പർ എം വൈയും അതുപോലെ ഈ വൈയിലെ ഡൗൺ സ്ട്രീമിലെ സ്റ്റാഗ്നേഷൻ പ്രഷർ പി ഒ വൈയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്തിട്ട് അത് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. സോ ഈ നോർമൽ ഷോക്കിന് തൊട്ട് മുമ്പുള്ള കേസ് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ആ നോർമൽ ഷോക്കിലെ വാല്യൂസ് കണ്ടുപിടിക്കും. സോ ഈ ഇത്ര റീജിയൻ ആയിരിക്കും നോർമൽ ഷോക്ക്, അതിന് തൊട്ട് മുമ്പുള്ളത് ഐസെൻട്രോപ്പിക് ഫ്ലോ ആയിരിക്കും, ആ നോർമൽ ഷോക്ക് കഴിഞ്ഞിട്ടുള്ളതും ഐസെൻട്രോപ്പിക് ഫ്ലോ ആയിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ ഈ ഇൻലെറ്റ് കണ്ടീഷൻ എടുക്കുക, ഫ്രം ഐസെൻട്രോപ്പിക് ടേബിൾസ് ഫോർ ഗാമ ഈസ് ഈക്വൽ ടു 1.4 ആൻഡ് മാക് നമ്പർ തന്നിട്ടുണ്ട് 1.3. സോ ഇനി നമ്മൾ ഗ്യാസ് ടേബിൾസ് എടുക്കുക. ഐസെൻട്രോപ്പിക് ഫ്ലോ ടേബിൾ ഗാമ 1.4, മാക് നമ്പർ 1.3. സോ മാക് നമ്പർ 1.3, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടി ബൈ ടി സീറോ പി ബൈ പി സീറോ റേഷ്യോസ് നമുക്ക് എഴുതാം. സോ ആ റേഷ്യോസ് എഴുതി കഴിയുമ്പോൾ ടി ബൈ ടി സീറോ ഇസ് ഈക്വൽ ടു 0.747 ആൻഡ് പി ബൈ പി സീറോ ഇസ് ഈക്വൽ ടു 0.361. ഇനി നമുക്ക് ഈ ടിയും പിയും അവർ തന്നിട്ടുണ്ട്, നമ്മൾ ടി സീറോ എക്സും പി സീറോ എക്സും അതിനനുസരിച്ച് കണ്ടുപിടിക്കും. സോ ടി സീറോ എക്സ്, അതായത് അപ്സ്ട്രീമിലെ ടി സീറോ എക്സ് ഇസ് ഈക്വൽ ടു ടി വൺ ഡിവൈഡ് ബൈ 0.747. ഇനി ടി വൺ അഥവാ ടി എക്സ് എന്ന് പറയുന്നത് നമുക്ക് 218 തന്നിട്ടുണ്ട്. സോ 218 ഡിവൈഡ് ബൈ 0.747. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ അത് 291.83 കെൽവിൻ എന്ന് കിട്ടും. അതുപോലെ തന്നെ പി സീറോ എക്സ് എന്നുള്ളത് പി വൺ അഥവാ പി എക്സ് ഡിവൈഡ് ബൈ 0.361 അത് തന്നിട്ടുണ്ട്, 0.118 ഡിവൈഡ് ബൈ 0.361. സോ അത് സോൾവ് ചെയ്യുമ്പോൾ 0.3268 ബാർ എന്ന് കിട്ടും. സോ നമുക്ക് ടി ഒ എക്സ് കിട്ടി, പി ഒ എക്സ് കിട്ടി. ഇനിയും നമ്മുടെ ഫ്ലോ നോർമൽ ഷോക്കിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. സോ നമ്മൾ നോർമൽ ഷോക്ക് വേവ്സ് എടുക്കും, ഫ്രം നോർമൽ ഷോക്ക് ടേബിൾസ് ഫോർ ഗാമ ഇസ് ഈക്വൽ ടു 1.4 ആൻഡ് എം എക്സ് ഇസ് ഈക്വൽ ടു 1.3. ഗാമ 1.4 നോർമൽ ഷോക്ക് വേവ്, എം എക്സ് 1.3. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൗൺ സ്ട്രീം മാക് നമ്പർ എം വൈ ഡയറക്റ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടും, 0.786. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പ്രഷറിൻ്റെയാണ്.
അതായത് സ്റ്റാഗ്നേഷൻ പ്രഷർ പി ഒ വൈ ബൈ പി ഒ എക്സ് 0.979 എന്നും നമുക്ക് ഈ ഷോക്ക് വേവ് ടേബിൾസ് നിന്ന് കിട്ടും. സോ എം വൈ ഈസ് ഈക്വൽ ടു 0.786, പി ഒ വൈ ബൈ പി ഒ എക്സ് ഈക്വൽ ടു 0.979. ഇനി പി ഒ വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, സ്റ്റാഗ്നേഷൻ പ്രഷർ ആഫ്റ്റർ ദ ഷോക്ക്. സോ അത് കണ്ടുപിടിക്കാൻ പി ഒ വൈ ഈസ് ഈക്വൽ ടു പി ഒ എക്സ് ഇൻ ടു 0.979. പി ഒ എക്സ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 0.3268 bar ഇൻറ്റു 0.979. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും പി ഒ വൈ എന്നുള്ളത് 0.32 bar. സോ നമ്മളോട് ചോദിച്ചിരുന്ന ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മാക് നമ്പർ, അത് നമ്മൾ കണ്ടുപിടിച്ചു. മാക് നമ്പർ ആഫ്റ്റർ ദ ഷോക്ക് എം വൈ എന്ന് പറയുന്നത് 0.786. സെക്കൻഡ് സ്റ്റാഗ്നേഷൻ പ്രഷർ ആഫ്റ്റർ ഷോക്ക് പി ഒ വൈ ഇറ്റ്സ് ഈക്വൽ ടു 0.32 bar. ഇനി തേർഡ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് എന്ന്. സോ പെർസെൻറ്റേജിന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പി സീറോ എക്സ് മൈനസ് പി സീറോ വൈ ബൈ പി സീറോ എക്സ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 - P0Y ബൈ പി സീറോ എക്സ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 - 0.32 ÷ 0.118. ഇനി ഇതിനെ പെർസെൻറ്റേജിൽ ആക്കേണ്ടതുകൊണ്ട് ഇൻറ്റു 100. സോ ഇത് സോൾവ് ചെയ്ത് നമുക്ക് കിട്ടും 2.1%. അതായത് നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് എന്ന് പറയുന്നത് 2.1% ആയിരിക്കും. സോ ഇങ്ങനെയാണ് ഒരു നോർമൽ ഷോക്കിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. ഇനി ഒരു പ്രോബ്ലം കൂടി നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ താങ്ക് യു.